ഹായ്, വെൽക്കം ടു മോൾ മാത്യൂസ് കിച്ചൺ ആൻഡ് ഗാർഡൻ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ബട്ടർ ഗാർലിക് മട്ടനും തേങ്ങയിട്ട കപ്പയും. അപ്പം നമുക്ക് തുടങ്ങാം. കപ്പ പറിച്ച് കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് മുറിച്ച്. ഇതിനി കൊത്തി ചുരുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും അറിയാം. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് ഇങ്ങനെ അറിയുന്നേ ഉള്ളൂ. ഇഷ്ടമുള്ള ഷേപ്പ് അറിഞ്ഞെടുക്കാം. നമ്മൾ കപ്പയെല്ലാം മുറിച്ച് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അത് കപ്പയ്ക്ക് മേലെ നിൽക്കുന്ന മാതിരി വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക. നമ്മളിനി മട്ടൻ ശരിയാക്കാം. മട്ടൻ 1 കിലോയാണ് എടുത്തിരിക്കുന്നത്. 2 സവോള ആവശ്യത്തിന്, കറിവേപ്പില 3 മുളകാണ് എടുത്തിരിക്കുന്നത്, ആവശ്യത്തിന് എടുക്കാം. വെളുത്തുള്ളി 10-12 എണ്ണം എടുത്തിട്ടുണ്ട്. ഇഞ്ചി 1 വലിയ കഷ്ണം, കുഞ്ഞുള്ളി, മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കും, പിന്നെ ബ്ലാക്ക് പെപ്പറും കുരുമുളക് പൊടി ചേർക്കും. നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില, 2 സവോള അരിഞ്ഞത്, നമ്മളെടുത്തു വെച്ചിരുന്ന ഒരു 4-5 വെളുത്തുള്ളി മാത്രം ഇപ്പോൾ അരിഞ്ഞിരുന്നത്, ഇഞ്ചി അരിഞ്ഞത്, 2 പച്ചമുളക്, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, 1.5 സ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പ്. ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല, പിന്നെയും നമുക്ക് ചേർക്കാൻ അവസരമുണ്ടല്ലോ. ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ശേഷം സ്റ്റൗ ഓണാക്കി നന്നായിട്ട് ആവി വന്ന് കഴിയുമ്പോൾ ചേർത്ത് ഈലും മീഡിയം ഹീറ്റിലുമായിട്ട് ഇത് വേവിച്ചെടുക്കുക. കുക്കറെ വെച്ച് വേവിക്കാം, പക്ഷേ എനിക്ക് ഇങ്ങനെ ഈ പാത്രത്തിൽ വെച്ച് വേവിക്കുന്നത് എനിക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നുന്നത്. ഇത് ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല. ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ തന്നെ അതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങി ഇറങ്ങി വരും. അപ്പം ഇത് മൂടി വെക്കുമ്പം അതിൻ്റെ അകത്തുള്ള ആ വെള്ളത്തിൽ തന്നെ ഇരുന്ന് പിന്നെ ചെറു തീയിലിരുന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒട്ടും വെള്ളം ഉപയോഗിക്കുന്നില്ല. നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഏകദേശം 1 40 മിനിറ്റ്സ് എടുത്തു. ഒരു നമ്മൾ ഇതുവരെ ഒട്ടും എണ്ണയോ വെള്ളമോ ഒഴിച്ചിട്ടില്ല. വെള്ളം ആ ഇറച്ചിയുടെ വെള്ളം ഇറങ്ങി വരും. സവോളയിൽ വെള്ളം ഉണ്ടല്ലോ, അപ്പം ഒട്ടും എണ്ണയും ഇതുവരെ ഒഴിച്ചിട്ടില്ല. നമുക്ക് വെന്ത് തീ കുറച്ച് വെച്ച് നന്നായിട്ട് വേവിക്കുക. നമുക്കത് ബട്ടർ മട്ടനാക്കാം. ഇനി വേറൊരു പാൻ അടുപ്പിലേക്ക് വയ്ക്കുക. അത് പാൻ ചൂടാകുമ്പോഴത്തേനും നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന വെളുത്തുള്ളി മൊത്തം ഒന്ന് ചതച്ചെടുക്കാവേ. 1 പിടി കുഞ്ഞുള്ളി ഇടുന്നുണ്ട്, എൻ്റെ ചുമലയും വെള്ളയും കുഞ്ഞുള്ളി ഉണ്ട്. കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചെടുക്കണേ. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു ഏകദേശം 1/2 ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂണിലേക്ക് നമ്മൾ ചതച്ച വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും ഇടുന്നു. നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം. ബട്ടറിൽ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും മൂത്ത് വരുന്ന നല്ലൊരു മണമാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ നമുക്കിടാം.
ഒരു മുളക് മിച്ചമാണ്, അത് വെക്കണം. അപ്പോൾ ഒരു ഹാഫ് സ്പൂൺ കുരുമുളക് പൊടി, ഒരു ക്വാർട്ടർ സ്പൂൺ കൂടെ ഗരം മസാല നന്നായി മുറുക്കി എടുക്കാം. കപ്പം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് ആവശ്യത്തിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ഈ സേവ് ചെയ്യുമ്പം ആവശ്യത്തിൽ തേങ്ങ ഇട്ട് വിതറിയെടുത്താൽ മാത്രം മതി. നമ്മുടെ ബട്ടർ ഗാർലിക് ബട്ടർ റെഡിയായിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ ഒരു സേവിങ് ഡിഷിലേക്ക് എടുക്കാം. അപ്പം നമ്മുടെ ബട്ടർ ഗാർലിക് മട്ടനും തേങ്ങയിട്ട കപ്പയും റെഡിയായിട്ടുണ്ട്. കണ്ടില്ലേ എത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാം. ബാച്ചിലേഴ്സിനും പിന്നെ കുക്കിംഗ് പഠിച്ചു തുടങ്ങിയവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു മീലാണിത്. ഇത് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം. താങ്ക് യു.